പിണറായി വിജയൻ സർക്കാർ ഒന്നാം വാർഷികം ചർച്ചയാക്കി തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ബൂത്ത് തലത്തിൽ മധുരം വിതരണം ചെയ്ത് LDF വാർഷികം ആഘോഷിക്കുമ്പോൾ വികസനമില്ലായ്മയുടെ ഒരു വർഷം എന്നാണ് UDFും BJPയും പ്രചാരണ രംഗത്ത് മുന്നോട്ട് വെക്കുന്ന ആശയം. തൃക്കാക്കരയിൽ നിന്ന് VS രഞ്ജിത്തും ഷെഫീദ് റാവുത്തും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇത്തവണ ഏറ്റവും പ്രധാനമായിട്ടും സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാർ നടത്തിയിട്ടുള്ള ഭരണ നേട്ടങ്ങൾ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയാക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാ ആഘോഷ പരിപാടികൾ. പുറത്ത് തലസ്ഥാനത്ത് വലിയ ആഘോഷ പരിപാടികൾ ഇല്ല എന്നാണ് തനേഷ് തമ്പി റിപ്പോർട്ട് ചെയ്തത്. എനിക്കൊന്ന് മുഴുവൻ ആഘോഷങ്ങളും തൃക്കാക്കര മണ്ഡലത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണെന്നാണ്. എന്താണ് തൃക്കാക്കരയിൽ നടക്കുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടി? തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ശേഷം എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നായിരിക്കും. കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചാലും അതിനെതിരായ പ്രചരണവും മുന്നണികൾ സജീവമാക്കുകയാണ്. അതിൽ LDF ഈ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മട്ടിലുള്ള ആഘോഷ പരിപാടികൾ അതും ബൂത്ത് അടിസ്ഥാനത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബൂത്ത് അടിസ്ഥാനത്തിൽ കേക്ക് കുറിച്ചും മധുരം വിതരണം ചെയ്തും ഒപ്പം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് എണ്ണിപ്പറഞ്ഞും വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാനാണ് ഇന്ന് തൃക്കാക്കരയിൽ LDF തീരുമാനിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് BJPയുടെ പ്രചരണ പരിപാടിക്കൊപ്പം ഞാനുണ്ടായിരുന്നു. അവിടെ അൽഫോൺസ് കണ്ണന്താനവും എൻ രാധാകൃഷ്ണനും ഒക്കെ നമ്മോട് സംസാരിച്ചത് വികസനമില്ലായ്മയുടെ ഒരു വർഷമാണ് കടന്നുപോയത്, കേരളയിലല്ലാതെ മറ്റൊന്നും പറയാനില്ല, ആ കേരളയിൽ വരാനും പോകുന്നില്ല എന്ന മട്ടിലായിരുന്നു BJP നടക്കുന്ന പ്രചരണം. അത് തന്നെയാണ് പ്രതിപക്ഷവും ഇന്ന് ഉന്നയിക്കാൻ തോന്നുന്നത്. അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കെ സുധാകരനും ഒക്കെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവരും ഇന്ന് തൃക്കാക്കരയിൽ ഒന്നാം വാർഷികം തന്നെയായിരിക്കും ചർച്ചയാക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഇന്ന് തൃക്കാക്കരയുടെ പ്രചരണ ആയുധമായി മാറുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും അതുപോലെ തന്നെ നേതാക്കന്മാർക്ക് പറ്റിയ വാക്സുകളും ഒക്കെ ചർച്ചയാക്കിയപ്പോൾ ഇന്നാണ് ഷെഫീദ് റാവുത്തർക്കുണ്ട്. ഷെഫീദ്, VS ഇത് പറഞ്ഞു നിർത്തിയതുപോലെ ഇന്നലെ വരെ എന്താണ് കെ സുധാകരൻ തുടരൊഴിച്ചു വിട്ട നായ പരാമർശമാണ് സജീവ ചർച്ചയായിരുന്നത്. അതിനു മുൻപ് നോൺ ഇഷ്യൂ ചർച്ചയായത് പ്രചരണ രംഗമാണ് തൃക്കാക്കരയിൽ കണ്ടതെങ്കിൽ ദാ ഇന്നു മുതൽ സർക്കാരിന്റെ വിലയിരുത്തൽ, സർക്കാരിന്റെ കോട്ടം നേട്ടമൊക്കെ ചർച്ച ചെയ്യുന്ന കാമ്പുള്ള ചർച്ചയിലേക്ക് തൃക്കാക്കര പോകും എന്ന് പ്രതീക്ഷിക്കാമോ ഷഫീദ്? ഹഷ്മി, അത് നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട ഇന്ന് സജീവ പരിപാടികൾ, അത് പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. LDF ഇക്കാര്യത്തിൽ മുൻപ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ NDAയും UDFും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് വികസന മുരടിപ്പ്, അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷയിലെ വീഴ്ച, സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കുന്നതിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഇന്ന് നമ്മൾ കെ സുധാകരന്റെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കേസെടുത്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ആ പ്രതികരണം ഇന്നുണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും തൃക്കാക്കരയിലെ സജീവ ചർച്ചാ വിഷയമാകും. പക്ഷേ ഇന്ന് പ്രധാനമായും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാകും. പ്രത്യേകിച്ച് സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വലിയ അത് തുടർച്ചയാക്കാൻ യഥാർത്ഥത്തിൽ UDF ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള പ്രതികരണം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സൗഭാഗ്യ വിവാദത്തിന് ശേഷം. തീർച്ചയായും അങ്ങനെ ഒരു ആഗ്രഹം UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. കാരണം ഇക്കാര്യത്തിൽ, അതായത് തൃക്കാക്കരയിൽ നിലവിൽ UDFന് ഉയർത്തിക്കാണിക്കാൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാണിക്കാൻ നിലവിൽ ഇപ്പോൾ സിൽവർ ലൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. മറ്റൊന്ന് വികസന വീഴ്ചയാണ്. മണ്ഡലത്തിലടക്കം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ എറണാകുളത്തടക്കം നടത്തിയ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെട്രോ അടക്കമുള്ള പദ്ധതികളിലെ വികസന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗഭാഗ്യ വിവാദത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ UDFന് ഒരു വലിയ വിഷയം ഉയർത്തിക്കാണിക്കാൻ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരന്റെ വിവാദ പരാമർശം ഉണ്ടാകുന്നത്. ആ പരാമർശത്തെ പ്രതിരോധിക്കാൻ സ്വാഭാവികമായും UDF, ഞാൻ ഈ മുൻപ് സൂചിപ്പിച്ച വിഷയങ്ങൾ, പ്രത്യേകിച്ച് സിൽവർ ലൈനിലെ അവ്യക്തത അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുക തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഒരു വർഷം എന്തു ചെയ്തു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അക്കമിട്ട് ഇന്ന് തൃക്കാക്കരയിൽ നേതാക്കൾ നിരത്തും. അതിനോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് KSRTC നശിപ്പിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ, അതടക്കമുള്ള പ്രശ്നങ്ങളും ഇന്ന് മണ്ഡലത്തിൽ സജീവ ചർച്ചയാക്കും. അപ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ഥാനാർത്ഥികൾ ഈ രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മൾ UDF സ്ഥാനാർത്ഥിയോടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോൾ സർക്കാർ എന്തിന് ഈ ആഘോഷ പരിപാടികൾ നടത്തുന്നുവെന്നും മെട്രോ അല്ലെങ്കിൽ ഈ കൊച്ചി മെട്രോ ആണ് സർക്കാരിന്റെ വികസന മുരടിപ്പിലെ സാക്ഷ്യമെന്നും ഉമാ തോമസ് പ്രതികരിച്ചു. അതേസമയം തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷം കേന്ദ്രീകരിക്കപ്പെടുന്നത് തൃക്കാക്കരയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തുകളിലും മധുരം വിതരണം ചെയ്തുകൊണ്ട് ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഭരണകക്ഷിയുടെ തീരുമാനം. അതേസമയം തന്നെ ഇത് വഞ്ചനയുടെ വർഷമായി, വിനാശത്തിന്റെ വർഷമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ കെ സുധാകരൻ
തകൾക്കരന്റെ പ്രതികരണം ഇന്ന് ഒരുപക്ഷെ വളരെ നിർണായകമായിരിക്കും. മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള അപകീർത്തികരമായ പരാമർശത്തിന്റെ പേരിൽ കേസെടുത്ത ശേഷം ആദ്യമായിട്ടാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് അധികം വൈകാതെ അറിയാൻ കഴിയും. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃക്കാക്കരയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.